സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ ഐസോമറിസം എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഐസോമേഴ്സിൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക്ക്. കെമിസ്ട്രിയിൽ 2 മാർക്കോളം ചോദിക്കും, എന്തായാലും ഒരു 3 പേരൊക്കെ ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് കിട്ടും ഐസോമർ. അപ്പോൾ ഏതൊക്കെ തരം ഐസോമറുകളുണ്ട്? 1, ചെയിൻ ഐസോമർ, അല്ലേ? ചെയിൻ ഐസോമർ, ചെയിൻ ഐസോമറാണ് 1. കാർബൺ ചെയിനിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം മൂലമുണ്ടാകുന്ന വ്യത്യസ്ത ഹൈഡ്രോ കാർബണുകളാണ്. കാർബൺ ചെയിനിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം വ്യത്യസ്ത ഹൈഡ്രോ കാർബൺ ലഭിക്കുന്നുവെങ്കിൽ അവ ചെയിൻ ഐസോമറുകളുടെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. ഒരു എക്സാമ്പിൾ നോക്കൂ. ഇത് ഒരു ഹൈഡ്രോ കാർബൺ സംയുക്തമാണ്, ഒരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടാണ്. ഇതും ഒരു ഹൈഡ്രോ കാർബൺ സംയുക്തമല്ലേ? ആണ്. രണ്ടിലും ഘടനയിൽ വ്യത്യാസമുണ്ട്, സ്ട്രക്ചർ രണ്ടും നല്ല ഡിഫറൻറ്റ് സ്ട്രക്ചറാണ് അല്ലേ. രണ്ടിൻ്റെയും ഘടനയിൽ വ്യത്യാസമുണ്ട് എന്ന ഇതിൻ്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല നമുക്ക് നോക്കാം. കാർബൺ 1, 2, 3, 4 കാർബൺ, 3, 3, 6, 4, 10 ഹൈഡ്രജൻ. ഇതാണ് ഈ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം. ഇതിൻ്റെ രാസസൂത്രം പറയുകയാണെങ്കിൽ 1, 2, 3, 4 കാർബൺ, ഹൈഡ്രജൻ 3, 3, 3, 9, 10 ഹൈഡ്രജനുമാണ്. അപ്പൊ രണ്ടിൻ്റെ രാസസൂത്രം 1 അല്ലേ, ഘടനയിൽ വ്യത്യാസമല്ലേ. അപ്പൊ ഇവയെ നമുക്ക് ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. രാസസൂത്രം ഒരേപോലെ ആയിരിക്കും, ഘടനയിൽ വ്യത്യാസം ഉണ്ടാവും. ഇവയാണ് ചെയിൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ചെയിൻ ഐസോമേഴ്സിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ കണ്ടത്? ഡിഫറൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും, സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇതിൽ, ചെയിൻ ഐസോമേഴ്സിനെ കുട്ടികൾക്ക് കണ്ടാൽ തിരിച്ചറിയാനുള്ള വഴി എന്താ? അതിൽ കാർബണോ ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ ചെയിൻ ഐസോമേഴ്സിൽ. ചെയിൻ ഐസോമേഴ്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ടോ മറ്റോ ആരും കടന്നു വരില്ല, ഈ കാർബൺ ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ചെയിൻ ഐസോമർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ചെയിൻ ഐസോമർ ആണോ നോക്കാം. ഘടനയിൽ വ്യത്യാസമുണ്ടോയെന്ന് ആദ്യം നോക്കുക. ഘടനയിൽ വ്യത്യാസമല്ലേ. ഇവിടെ ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് വന്നത് 1, 2, 3 ബ്രാഞ്ച് വന്നത്. ഇവിടെയാണെങ്കിൽ 1, 2 ബ്രാഞ്ച് വന്നത്. ബ്രാഞ്ച് കണ്ടുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ആ സ്ഥാനത്ത് ഇത് ഇവിടെ ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയണമായിരുന്നു? ഇവിടെയാണെങ്കിൽ ശാഖ CH3 2, ഇവിടെയും 2, ഒരു വ്യത്യാസവും ഘടനയിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഞാനിപ്പോൾ തന്ന ക്വസ്റ്റ്യൻസിലേക്ക് നോക്കൂ. 1, 2, 3, 4, 5, 6 കാർബൺ കാണാം. ഹൈഡ്രജൻ ആണെങ്കിൽ 3, 3, 3, 10, 3, 3, 3, 9, 10, 14 ഹൈഡ്രജൻ. ഇനി ഇവിടെയാണെങ്കിൽ കാർബൺ 1, 2, 3, 4, 5, 6 കാർബൺ, ഹൈഡ്രജൻ 3, 3, 3, 9, 9, 10, 14 ഹൈഡ്രജൻ 14. അപ്പോൾ കെമിക്കൽ ഫോർമുല ഒരേപോലെ, രാസസൂത്രം ഒരേപോലെ, അല്ലെങ്കിൽ രാസസമവാക്യം എന്നും പറയാം കേട്ടോ ഇതിനെ. രാസസമവാക്യം ഒരുപോലെ, എന്നാൽ ഇതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. ഘടനയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ വേറെ സംയുക്തങ്ങളാണ്, പേരിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാൽ അതിലുള്ള കണ്ടന്റ് ഫാക്ടേഴ്സിൽ വ്യത്യാസമില്ല, ഘടകങ്ങളിൽ വ്യത്യാസമില്ല. ഇനി അപ്പോൾ ചെയിൻ ഐസോമേഴ്സിനെ കണ്ടാൽ തിരിച്ചറിയാൻ 2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ചെയിൻ ഐസോമേഴ്സിനെ എങ്ങനെയാണ് കണ്ടാൽ തിരിച്ചറിയുക? ഒരേ എണ്ണം കാർബൺ, ഒരേ എണ്ണം ഹൈഡ്രജൻ, മറ്റാരും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് വരില്ല. കാർബണും ഹൈഡ്രജനും ഒരേപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. കാർബൺ 4 എണ്ണം, ഹൈഡ്രജൻ 10, ഹൈഡ്രജൻ 10. പേര് അറിയാമെങ്കിൽ പേരിട്ട് നോക്കുക. മീത് ഈത് പ്രൊപ്പ് ബ്യൂട്ടെയിൻ, ഒരാവശ്യമില്ല ചെക്ക് ചെയ്യാൻ, പേരറിയേണ്ട ഒരാവശ്യമില്ല. ബ്യൂട്ടെയിൻ ഇവിടെയാണെങ്കിൽ ബ്രാഞ്ച് ഉണ്ട്. 2, 2 മീഥൈൽ, മീത് ഇത് പ്രൊപ്പെയിൻ. നോക്കൂ, വ്യത്യസ്ത സംയുക്തങ്ങളല്ലേ, വ്യത്യസ്ത കോമ്പൗണ്ടുകളാണത്,
വ്യത്യസ്ത സംയുക്തങ്ങളാണ്. അപ്പോൾ അങ്ങനെ പേരിട്ടിട്ടൊന്നും വേണ്ട, അത് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഘടനയിൽ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ വേറെ വേറെ സംയുക്തങ്ങൾ തന്നെയായിരിക്കും. അതിൻ്റെ കെമിക്കൽ ഫോർമുല ഒരേപോലെ അല്ലേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ ഐസോമർ ആണോ അല്ലേ തിരിച്ചറിയാൻ പറ്റും. അടുത്തത് നമുക്ക് ഫങ്ഷണൽ ഐസോമറുകളെ പരിചയപ്പെടാം. ഫങ്ഷണൽ ഐസോമർ, ഫങ്ഷണൽ ഐസോമറുകൾ, ഫങ്ഷണൽ ഐസോമറുകൾ എന്താണ്, എങ്ങനെയാണ് ഫങ്ഷണൽ ഐസോമറിനെ കണ്ടാൽ തിരിച്ചറിയുക? നമ്മൾ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൽക്കഹോൾ ആണെങ്കിൽ ഒ എച്ച് ആണ്, ഈതറുകളാണെങ്കിൽ ഒ ആണ്, അതേപോലെ ക്ലോറോ ഫ്ലൂറോ ബ്രോമോ അയഡോ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്ലോറോ ഫ്ലൂറോ ബ്രോമോ അയഡോ ഹാലജൻ ഗ്രൂപ്പുകളെ പഠിച്ചിട്ടുണ്ട്. വേറെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ആസിഡ് പഠിച്ചിട്ടുണ്ട്, കാർബോസിലിക് ആസിഡ് സി ഒ എച്ച്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എങ്ങനെ തിരിച്ചറിയുക ചോദിച്ചാൽ, വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പും ഒരേ തന്മാത്രാസൂത്രവും, വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പും ഒരേ തന്മാത്രാസൂത്രവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫങ്ഷണൽ ഐസോമറുകളെ ചോദിക്കുമ്പോൾ ഒന്ന് ഓക്സിജനും ഒന്ന് ഒ എച്ചും ആയിരിക്കും മിക്കവാറും സാധ്യത ഉള്ളത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതി നോക്കൂ. സി എച്ച് ത്രീ ഒ, സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ എന്നും മറ്റൊരു ഹൈഡ്രോ കാർബണാണ് സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ. ഇതിൻ്റെ പേരെന്താ നോക്കൂ, മീതോക്സി മീത് ഇത് പ്രൊപ്പെയിൻ, മീതോക്സി പ്രൊപ്പെയിൻ. ഇതിൻ്റെ പേരാണെങ്കിലോ മീത് ഇത് പ്രൊപ്പ് ബ്യൂട്ടാൻ രണ്ടിൽ, രണ്ടിലല്ലേ വരിക, രണ്ടിൽ ഓൾ. അപ്പം നമുക്കിവിടെ ഫങ്ഷണൽ ഗ്രൂപ്പാണോ തിരിച്ചറിയാൻ പേരിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. നമുക്ക് ഇതിൽ രണ്ടിലും വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് വന്നത് എന്ന് മനസ്സിലായി. ഒന്ന് ഒ ആണ്, ഒന്ന് ഒ എച്ച് ആണ്. വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പാണെങ്കിൽ ഫങ്ഷണൽ ഐസോമർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പാണോ എന്ന് ആദ്യം നോക്കുക. രണ്ടാമത് നോക്കേണ്ടത് നിങ്ങൾ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം, തന്മാത്രാസൂത്രം എഴുതി നോക്കുക. ഒരു കാർബൺ, രണ്ട് മൂന്ന് നാല് കാർബൺ, ഹൈഡ്രജൻ മൂന്ന് മൂന്ന് ആറ്, ആറ് നാല് പത്ത്, ഹൈഡ്രജൻ പത്ത്, ഓക്സിജൻ ഒന്ന്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് കാർബൺ, ഹൈഡ്രജൻ മൂന്ന് മൂന്നും ആറ്, ആറും നാലും പത്ത്, ഹൈഡ്രജൻ പത്ത്, ഓക്സിജൻ ഒരെണ്ണം. അപ്പോൾ നോക്കൂ, ഒരേ കെമിക്കൽ ഫോർമുല, ഒരേ തന്മാത്രാസൂത്രം, ഒരേ തന്മാത്രാസൂത്രം അല്ലേ. എന്നാൽ അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തവും ഒരേ തന്മാത്രാസൂത്രവും വന്നു കഴിഞ്ഞാൽ നമുക്കവയെ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കാം. അടുത്ത മൂന്നാമത്തെ ഐസോമറാണ് നമ്മൾ ഇനി നോക്കുന്നത്. മൂന്നാമത്തെ ഐസോമർ പൊസിഷൻ ഐസോമറാണ്. അപ്പോൾ പൊസിഷൻ ഐസോമർ എന്താ നോക്കാം. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ചെയിൻ ഐസോമറിനെ കണ്ടു. ചെയിൻ ഐസോമർ ഏതൊരു കുട്ടിക്കും മറക്കാതെ സൂക്ഷിക്കാൻ പറ്റുന്ന, അതിൽ കാർബണോ ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവൂ, ഒരേ കാർബണോ ആവണം ഒരേ ഹൈഡ്രജനും ആവണം അല്ലേ, രണ്ടിൻ്റെയും ഘടനയിൽ വ്യത്യാസം ഉണ്ടാവണം. ഫങ്ഷണൽ ഗ്രൂപ്പാണ് കണ്ടതെങ്കിൽ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരേ തന്മാത്രാസൂത്രം അല്ലേ, കെമിക്കൽ ഫോർമുല സെയിം ആവണം. ഇനി പൊസിഷൻ ഐസോമർ ആണെങ്കിൽ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനമാറ്റം, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനമാറ്റം കൊണ്ടുണ്ടാവുന്ന വ്യത്യസ്ത സംയുക്തങ്ങളാണ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിൻ്റെ ഒരു പേര് നോക്കൂ, മീതോക്സി മീത് ഇത് പ്രൊപ്പെയിൻ, മീതോക്സി പ്രൊപ്പെയിൻ എന്നാണ് ഈ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ പേര്. അടുത്തത് നോക്കൂ, ഈതാണ് ഇപ്പുറത്ത്, ഈത് ഓക്സി ഈഥെയിൻ. അപ്പോൾ നോക്കൂ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരേതാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വന്നത്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം മാറി. അങ്ങനെ ഉണ്ടായ വ്യത്യസ്ത സംയുക്തങ്ങളാണ് ഇവയെ പൊസിഷൻ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുക. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫങ്ഷണൽ ഐസോമേഴ്സിന് മിക്കവാറും ഒയു ഒ എച്ച് മാത്രമേ വരികയുള്ളൂ എങ്കിൽ പൊസിഷനിൽ ആരും വരാം കേട്ടോ, പൊസിഷൻ ഐസോമേഴ്സിൽ ആരും വരാം. ഇവിടെ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, ഇവിടെ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ ആണ് അല്ലേ, ക്ലോറോ ഹാലജൻ കുടുംബത്തിലെ ക്ലോറിൻ ആണ്. നമുക്ക് ഇതിൽ നോക്കൂ, ഇതിന് പേരിടുകയാണെങ്കിൽ ഒന്ന് രണ്ടിലാണ് ക്ലോറിൻ വന്നത്, ഇവിടെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന്, അപ്പുറത്തുനിന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന്, ചെറിയ നമ്പറേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടിൽ ക്ലോറോ മീത് ചെയ്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റെയിൻ, ഇവിടെയാണെങ്കിൽ മൂന്നിൽ ക്ലോറോ മീത് ചെയ്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റെയിൻ. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനമാറ്റം, ഒരേ തന്മാത്രാസൂത്രം അല്ലേ നോക്കാം നമുക്ക്,
കാർബൺ, 1, 2, 3, 4, 5 കാർബൺ, ഹൈഡ്രജൻ 3, 3, 6, 6, 4, 10, 11 ഹൈഡ്രജൻ, ഒരു ക്ലോറിനുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല, തന്മാത്രാ സൂത്രം അതാണ്. ഇനി ഇതിൻ്റെ രാസസൂത്രം എന്താണ്? 1, 2, 3, 4, 5 കാർബൺ, ഹൈഡ്രജൻ 3, 3, 6, 6, 4, 10, 11 ഒരു ക്ലോറിൻ. അങ്ങനെ ഇതിൻ്റെ തയ്യാറാക്കാം. എപ്പോഴും ഏറ്റവും നല്ലത് തെറ്റാതിരിക്കാൻ നല്ലത് ഒരേ എണ്ണമല്ലേ എന്ന് എണ്ണെങ്കിലും വേണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കണം, ഇങ്ങനെ എഴുതി വെച്ചില്ലെങ്കിലും. അപ്പോൾ വളരെ സിമ്പിളായി കിട്ടുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഷുവറായിട്ട് എസ് എസ് എൽ സിക്ക് വരുന്ന ചെയിൻ ഫംഗ്ഷണൽ പൊസിഷൻ ഐസോമേഴ്സിനെ എങ്ങനെ തിരിച്ചറിയാം? ഫംഗ്ഷണൽ എന്നുള്ള വാക്കെന്ന് ഓർത്തു വയ്ക്കുക, വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ്. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം മാറ്റം. ചെയിൻ ഐസോമേഴ്സിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ വരുള്ളൂ. എല്ലാവർക്കും ഈ 3 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം.